ജീവിതത്തിലെ ചില നിർദ്ദേശങ്ങളാണ്. ഈ നിർദ്ദേശങ്ങൾ ഭാരതത്തെ സ്നേഹിക്കുന്നവരും ഭാരതത്തെ ബഹുമാനിക്കുന്നവരും ഭാരതീയ സംസ്കാരത്തോട് ഇഴുകി ചേർന്ന് നിൽക്കുന്നവരും അതിനെ വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഒരു പക്ഷേ ഇതൊരു വർഗീയതയാണെന്ന് തോന്നിയേക്കാം, പച്ച വർഗീയതയാണെന്ന് തോന്നിയേക്കാം. അങ്ങനെ ആർക്ക് എന്ത് തോന്നിയാലും ഈ രാഷ്ട്രത്തോടും ഈ സംസ്കാരത്തോടും കടപ്പാടുള്ള വ്യക്തികൾക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടത് ആ മാർഗനിർദ്ദേശം നൽകാൻ യോഗ്യതയുള്ള കുറേ വ്യക്തികൾ അതിന് ഒരുമ്പെടുമ്പോഴാണ്. എല്ലാവർക്കും എല്ലാ രീതിയിലും എല്ലാം ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശം കൊടുക്കാൻ യോഗ്യതയുള്ളവർ. ശരിക്കും പറഞ്ഞിരിക്കുന്നത് ജ്ഞാനയോഗേന സംഖ്യാണാം കർമ്മയോഗേന യോഗിനാം. അറിവുള്ളവർ അറിവ് നൽകിക്കൊണ്ട് പോവുക, കർമ്മം ചെയ്യാൻ സാധിക്കുന്നവർ കർമ്മം ചെയ്തുകൊണ്ട് പോവുക, പ്രവർത്തിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇത് രണ്ടും ചെയ്യാൻ കഴിവുള്ളവർ രണ്ടും ചെയ്തുകൊണ്ട് പോവുക. യഥാർത്ഥത്തിൽ ഓരോ ഹിന്ദു, ഞാൻ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഹിന്ദു സംസ്കാരത്തോട് ആഭിമുഖ്യം, സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ കടപ്പാട് ഇതെല്ലാം ഉള്ളവർക്കാണ്, ഉള്ളവരോടാണ്. അതിൽ ക്രിസ്ത്യൻ പേരുള്ളവരുണ്ടാവാം, ഇസ്ലാം പേരുള്ളവരുണ്ടാവാം, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവാം, കോൺഗ്രസ്സുകാരുണ്ടാവാം, ബി ജെ പി കാരുണ്ടാവാം. ഇവർ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നിർദ്ദേശങ്ങൾ ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത്, യഥാർത്ഥത്തിൽ നമ്മുടെ ബെർണാർഡ് ഷാ, ജോർജ് ബെർണാർഡ് ഷാ പറഞ്ഞ മാതിരി, പൊളിറ്റിക്സ് ഹാസ് ബിക്കം ദി ലാസ്റ്റ് റിസോർട്ട് ഓഫ് ദി സ്കൗണ്ട്രൽസ്. പിഡികളുടെയും തെമ്മാടികളുടെയും തെണ്ടികളുടെയും അവസാനത്തെ രക്ഷാകേന്ദ്രമാണ് രാഷ്ട്രീയം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ വാക്കുകളിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പം യഥാർത്ഥത്തിൽ അത് അതേപോലത്തെ അർത്ഥത്തിൽ എടുക്കേണ്ട. എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ തെണ്ടികളും തെമ്മാടികളും സ്കൗണ്ട്രൽസും ആണെന്നൊന്നും എടുക്കണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, എവിടെയെല്ലാം ഇലക്ഷൻ നടക്കുന്നുവോ, എവിടെയെല്ലാം ഇലക്ഷൻ നടക്കുന്നുവോ അവിടെയെല്ലാം ധർമ്മബോധമുള്ള ഈ രാഷ്ട്രത്തിനോടും സംസ്കാരത്തിനോടും കടപ്പാടുള്ള, അതുപോലെ തന്നെ മതപരിവർത്തനം നടത്താനായിട്ട് വേദികൾ ഉപയോഗിക്കാത്ത, തീവ്രവാദവും ജിഹാദും അതിന് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രേരണ കൊടുക്കാത്ത വ്യക്തികളെ ജയിപ്പിക്കുക. ഇതൊരു ചെറിയ നിർദ്ദേശമല്ല, വലിയ നിർദ്ദേശമാണ്. അതിന് സ്വയം അങ്ങനെയുള്ളൊരു പോസ്റ്റിൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിൽക്കുക. നമ്മളുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിലാണെങ്കിലും ശരി, അമ്പലങ്ങളിലാണെങ്കിലും ശരി, ഒരു ക്ലബിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ, നമ്മുടെ ഓഫീസുകളിൽ ചില ചില അസോസിയേഷനുകളുണ്ട്, ഈവൻ ക്യാൻറ്റീനുണ്ട്, അതുപോലെ വായനശാലകളിലുണ്ട്, ക്ലബുകളിലുണ്ട്, എല്ലായിടത്തും. എവിടെയെല്ലാം ഇലക്ഷൻ നടക്കുന്നുണ്ടോ, എവിടെയെല്ലാം ഭാരവാഹികളിലൂടെ പല പ്രവർത്തികളും ചെയ്യുന്നുണ്ടോ, ആ ഭാരവാഹികളാണ് ചെറിയ സ്ഥാപനത്തിലെ നന്മയ്ക്കും തിന്മയ്ക്കും കാരണമാകുന്നത്, മാർഗദർശനം നൽകുന്നത്. മറ്റുള്ളവരെല്ലാം ഇങ്ങനെ മുമ്പേ ഗമിക്കുന്ന ഗോക്കൾ തൻ പിമ്പേ ഗമിക്കുന്നു, ഗോക്കളെല്ലാം മുമ്പിൽ പോകുന്ന പശുക്കളുടെ പുറകിലായിരിക്കും ബാക്കിയുള്ളവരെല്ലാം പോവുക. എതിർപ്പുണ്ടാവും, ഒച്ചയെടുക്കും. ഇത് പക്ഷേ ഭരണാധികാരികളെ തീരുമാനിക്കുന്നത് എന്തോ അതായിരിക്കും അവർ ചെയ്യുക. അതുകൊണ്ട് ഭരണാധികാരിയാവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഞാൻ നിങ്ങളോട് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്കൂളിലെ പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ നോക്കുക, ഭൂരിഭാഗവും മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുമായിരിക്കും. അവർക്കത് ഉപയോഗിച്ച് പലതും ചെയ്യാൻ സാധിക്കും. അവരായതുകൊണ്ട് കുഴപ്പമുണ്ടെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല, അവർ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷെ അവരെ പള്ളിയിൽ നിന്നും മഹല്ല് കമ്മിറ്റിയിൽ നിന്നും എല്ലാം മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഭരണത്തിൽ ഉണ്ടാവണം, നിങ്ങൾ അധികാരസ്ഥാനത്ത് ഉണ്ടാവണം, നിങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി ആവണം, നിങ്ങൾ ട്രഷറർ ആവണം. അതൊരു പക്ഷെ മാനേജ്മെന്റിന്റെ കാര്യം നേടാനായിരിക്കാം. പക്ഷെ മാനേജ്മെന്റിന്റെ കാര്യം നേടാനാണെങ്കിലും അല്ലെങ്കിലും ഒരു ഒരു ചെറിയ സ്കൂളിലെ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഒരു ഉത്തരവാദിത്വമുള്ള ആളാണ് നിങ്ങളെങ്കിൽ, അതിനകത്ത് തിന്മകൾ നടക്കാതിരിക്കാൻ, ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും ഈ പൈതൃകത്തിനും എതിരെ നടക്കുന്ന, പൈതൃകത്തിനും അതുപോലെ നന്മയ്ക്കും എതിരെ നടക്കുന്ന
വാക്കുകളും വരികളും നിർദ്ദേശങ്ങളും ചർച്ചകളും പിന്നെ പ്രവൃത്തിയുമെല്ലാം കുറേയധികം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പലപ്പോഴും ഷാർപ്പായിട്ട് പ്രതികരിക്കുന്ന നല്ല വ്യക്തികൾ കമ്മിറ്റിയിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ക്രൂക്കൻ്റായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം കാര്യമായിട്ടുള്ള ഭയം ഉണ്ടാവും. കാരണം കള്ളനും തെറ്റ് ചെയ്യുന്നവനും നുണ പറയുന്നവനും അതുപോലെ തന്നെ തെമ്മാടിത്തം ചെയ്യുന്നവനും എന്നും ഉള്ളിൻ്റെ 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 ഉള്ളിൽ നല്ല ഭയം ഉണ്ടാവും, ശരിക്കും ഭയം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് സത്യം ധർമ്മം നീതി ന്യായം പുലർത്തുന്ന വ്യക്തികളുണ്ട്, അവരുടെ മുമ്പിൽ സത്യം പുറത്തേക്ക് വരാതിരിക്കില്ല. ഇന്ന് നിങ്ങൾക്കറിയാം അർണബ് ഗോസ്വാമിയുടെ പേരിൽ 250 കേസുകൾ സോണിയ മൈനോ പിന്നെ മറ്റേ സാധനവും വിൻസിയും എല്ലാവരും കൂടി കൊടുത്തത് കോടതി മൊത്തത്തിൽ അതങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. സത്യമേവ ജയതേ നാനൃതം സത്യേന ബന്ധ വിധതോ ദേവയാണ്, സത്യം ജയിക്കും എന്ന് എല്ലാവർക്കും അറിയാം. നുണ പറയുന്നവർക്കും കള്ളത്തരം ചെയ്യുന്നവർക്കും കയ്യടിച്ച് വാരുന്നവർക്കും എല്ലാവർക്കും അറിയാം. കുറച്ച് നേരത്തേക്ക് ഒരു പക്ഷെ അവർ രക്ഷപ്പെടുമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് നന്മ ചെയ്യുന്നവർ കൂടെ ഉണ്ടാവണം. നന്മ ചെയ്യുന്നവര് നിങ്ങൾക്ക് ഏതെല്ലാം സ്കൂളിലെ ഏതെല്ലാം സ്കൂളിലെ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷനിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുമോ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് നേരിട്ട് സാധിച്ചില്ല എങ്കിൽ കഴിവുള്ളവരെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യണം. കഴിവുള്ളവരെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് നാളെ ഞാൻ പറയാം, കഴിവുള്ളവരെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യാം, കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം, കഴിവുള്ളവരെ ആ കസേരയിൽ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും തുറന്ന മനസ്സോടുകൂടി ഹിഡൻ അജണ്ട ഇല്ലാതെ ചെയ്യുക. റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ കാര്യം ചെറിയ കാര്യമായിരിക്കാം. ചില റെസിഡൻഷ്യൽ അസോസിയേഷനിൽ ചില ഭരണാധികാരികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ എല്ലാം റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പരിപാടിക്ക് കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. ഇലക്ഷൻ സമയത്ത് ആ നേതാക്കന്മാരെ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ കമ്മിറ്റിയും സെക്രട്ടറിയൊക്കെ വീട് വീടാന്തരം കൊണ്ട് നടക്കുന്നത് കാണാൻ സാധിക്കും. അവർക്ക് വേണ്ടിയിട്ട് റെസിഡൻഷ്യൽ അസോസിയേഷനിലെ റിസപ്ഷൻ നടത്തുന്നത് കാണാൻ സാധിക്കും. അതിന് അവർ അവരുടേതായിട്ടുള്ള ന്യായീകരണം കൊടുക്കും. കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അയാൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ റോഡുകൾ ശരിയാക്കാം, നമ്മുടെ തോടുകൾ ശരിയാക്കാം, നമ്മുടെ വഴികൾ ശരിയാക്കാം, നമ്മുടെ കാനകൾ ശരിയാക്കും എന്നെല്ലാം പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും. പലപ്പോഴും ആനിവേഴ്സറിക്കും അതുപോലെ തന്നെ ക്രിസ്തുമസിനും ഓണത്തിനും ന്യൂ ഇയർ ഡേക്കും ഒക്കെ ഈ വ്യക്തിയെ അവർ കൊണ്ടുവരികയും ചെയ്യും. അവർ കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ എന്നല്ല, നല്ല മനുഷ്യരാണെങ്കിൽ ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഓർമ്മിക്കാനുള്ളത് നമ്മളുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിലും നമ്മുടെ രാഷ്ട്രത്തോടും നമ്മുടെ ധർമ്മത്തോടും നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ പൈതൃകത്തോടും നന്മയോട് സ്നേഹവും ബഹുമാനവും ആദരവും ഉള്ള വ്യക്തികളായ നിങ്ങൾ ഇലക്ഷന് നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന നല്ല വ്യക്തികളെ ഇലക്ഷന് ജയിപ്പിക്കണം. ഇനി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കാര്യം എടുത്ത് നോക്കാം. ഏതായാലും കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്കുള്ളിൽ, 2-3 ദിവസത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശരിക്കും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എല്ലാ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെയും ഉത്തരവാദിത്വം നേരിട്ട് റിസർവ് ബാങ്കിനാണെന്ന്. അതോടുകൂടി രാഷ്ട്രീയ കളി അവിടെ നിൽക്കും. അല്ലെങ്കിലും അങ്ങനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റൂളിംഗ് ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങളതിന് ഇലക്ഷന് നിൽക്കണം. നിങ്ങൾ ജയിക്കണം. കൈയിട്ട് വാരാനല്ല, കൈയിട്ട് വാരുന്നവരെ തടയാനായിട്ട്. അതുകൊണ്ട് അമ്പലങ്ങൾ കമ്മിറ്റികളുണ്ട്. പലപ്പോഴും പല അമ്പല കമ്മിറ്റികളിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തെ തകർക്കാനും കൈയിട്ട് വാരാനും സാധനങ്ങൾ നശിപ്പിക്കാനും അവിടെയുള്ള ചടങ്ങുകളും മറ്റു കാര്യങ്ങളും തകർക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർ ധാരാളമുണ്ട്. അവരൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ അമ്പല കമ്മിറ്റിയിൽ പവർഫുള്ളായിട്ട് വോയിസ് ഉള്ള നിങ്ങളുണ്ടാവണം. നിങ്ങളൊരു പക്ഷെ പറയുമായിരിക്കാം എനിക്കതിന് സമയവും ഇല്ല. ഒന്നാലും ചോദിക്കാം, അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ഡൊണാൾഡ് ട്രംപിനായാലും റഷ്യൻ പ്രസിഡന്റ് പുടിനാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണെങ്കിലും കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണെങ്കിലും എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്. അവർക്ക് കുറേ അസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവരുടെ വർക്ക് നോക്കാം, ലോകം മുഴുവൻ അവരുടെ വർക്കാണ്. നമുക്കങ്ങനെ അസിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല, അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അതനുസരിച്ച് ചെയ്യുക. അതുകൊണ്ട് എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. എല്ലാവർക്കും കുടുംബ പ്രാരബ്ധങ്ങളുണ്ട്, എല്ലാവർക്കും ജീവിതമുണ്ട്, എല്ലാവർക്കും മക്കളുടെ പഠനമുണ്ട്, എല്ലാവർക്കും മറ്റ് ഔദ്യോഗികമായ കാര്യങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്വത്തിന് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒഫീഷ്യൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഉത്തരവാദിത്വം ഉള്ളപ്പോഴും ഒഫീഷ്യൽ ഡ്യൂട്ടി ഉണ്ടാവും. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാലും ഒഫീഷ്യൽ ഡ്യൂട്ടി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കിലായാലും അർബൻ ബാങ്കിലായാലും അതുപോലെ ഡിസ്ട്രിക്റ്റ് ബാങ്കിലാണെങ്കിലും എല്ലാത്തിലും നിങ്ങൾ ഇലക്ഷന് നിൽക്കാൻ പഠിക്കണം. അതുപോലെ വായനശാലകളുണ്ടെങ്കിൽ വായനശാലയ്ക്ക് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യിക്കണം. നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കാരണം
കേരളത്തിലെ ഓരോ ക്രിസ്ത്യൻ ഗ്രൂപ്പും ഓരോ മുസ്ലിം ഗ്രൂപ്പും ഓരോ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പും വളരുന്നത് ഇതുമാതിരിയുള്ള ചെറിയ 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 സംഘടനകളിലൂടെയാണ്. അതിൻ്റെ ഉത്തരവാദിത്വത്തിലൂടെയാണ്. അമ്പലത്തിലൂടെ വളരുന്നവരുണ്ട്, വായനശാലകളിലൂടെ വളരുന്നവരുണ്ട്. പലപ്പോഴും ഓർമ്മിക്കുക, നല്ല രീതിയിൽ ഓർമ്മിക്കുക, ചില വാർഡിലൊക്കെ ചിലർ ജയിക്കുന്നത് ഒരു വോട്ടിന് രണ്ടു വോട്ടിന് മൂന്ന് വോട്ടിൻ്റെ, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 6 വാർഡില് 2-3 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് BJP തോറ്റത്, അല്ലെങ്കിൽ 5 വോട്ടിൻ്റെ താഴെയാണ്. എൻ്റെ വാർഡിൽ 1 വോട്ടിനാണ് പോയത്, 1 വോട്ടിന്. അത് റീകൗണ്ടിങ് പോലും നടത്തില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തീരുമാനിക്കുകയും ചെയ്തു. 1 വോട്ടിനാണ് പോയത്. അപ്പോൾ ആ 1 വോട്ട് 10 വോട്ടോ 15 വോട്ടൊക്കെ കിട്ടുന്നത് ഇതുമാതിരിയുള്ള സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, എവിടെയെല്ലാം ഇപ്പോൾ റോഡ് നന്നാക്കുന്നതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവാം, വേറെ ഏതെങ്കിലും കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവാം, NSSന്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിർബന്ധമായിട്ടുണ്ടാവാം, SNDPയുടെ ഗ്രൂപ്പുണ്ട്, അതുപോലെ നമ്മുടെ വൈകുണ്ഠസ്വാമിയുടെ ഗ്രൂപ്പുകളുണ്ട്, ചട്ടമ്പിസ്വാമികളുടെ ഗ്രൂപ്പുകളുണ്ട്, ബ്രഹ്മകുമാരീസിൻ്റെ ഗ്രൂപ്പുകളുണ്ട്, എത്ര ചിന്മയമിഷൻ്റെ ഗ്രൂപ്പുകളുണ്ട്, ചിന്മയമിഷൻ്റെ ഓർഗനൈസേഷനുണ്ട്, മാതാമൃതാനന്ദമയുടെ, എവിടെയൊക്കെ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുമോ, ഡിവോഷൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റിയോടുകൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. ഇത് പറയാൻ എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം കുറേ കാര്യങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലോക്ക്ഡൗൺ പീരീഡിലും ചെയ്തുകൊണ്ടും ചെയ്യിച്ചുകൊണ്ടും ഇരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഞാൻ മാറി നിന്ന് ദൂരെ നിന്നുകൊണ്ട് നിങ്ങളോട് നിർദ്ദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്, ഒരു പൊളൈറ്റ് റിക്വസ്റ്റാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്താത്തത് നിങ്ങളോട് പറയില്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ ബുദ്ധിമുട്ടുള്ളത് ഞാൻ പറയില്ല. നല്ല നല്ല വ്യക്തികളെ ജയിപ്പിക്കണം, നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവണം, അവിടെ സത്യം ധർമ്മം നീതി ന്യായം പുലരണം, അത് മറ്റു പല പല കാര്യങ്ങൾക്ക് നിങ്ങളുടെ സ്വാധീനം ഉപയോഗിക്കണം. ഉപയോഗിക്കാൻ സാധിക്കുന്നല്ല, ഉപയോഗിക്കണം. പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ പാസഞ്ചേഴ്സ് അസോസിയേഷൻ, ഇവിടെ നാഷണൽ ഹൈവേ എക്സ്പാൻഷൻ അതിന് വേണ്ടിയിട്ട് ഒരു അഡ്വൈസറി ഉണ്ടായിരുന്നു, നമ്മളുടെ പ്രവർത്തകരായിരുന്നു കൂടുതലും. ഈ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് നമ്മുടെ പ്രവർത്തകരായിരുന്നു കൂടുതൽ. പാപ്പനംകോട് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഉണ്ടായിരുന്നു, നമ്മുടെ പ്രവർത്തകർ ധാരാളം ഉണ്ടായിരുന്നു അതിൽ. ഈ അടുത്ത് ഇവിടെ ഒരു നാഗരാൽത്തറ ഉണ്ടായിരുന്നു, അവിടെ ഒരു അമ്പലമൊക്കെ പണിയാൻ നമ്മുടെ ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു. അപ്പുറത്ത് ഒരു അമ്പലം, അതും ആരാധന തുടങ്ങാൻ പാകത്തിന് ലെവലിലെത്തിയപ്പോൾ നമ്മുടെ പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തകർ എന്ന് വെച്ചാൽ ഈ രാഷ്ട്രത്തോടും ഈ പൈതൃകത്തോടും ഈ ധർമ്മത്തോടും എല്ലാ സ്നേഹവും ബഹുമാനവും ആദരവും ഉള്ളവർ. അതുകൊണ്ട് എവിടെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുമോ, എവിടെയൊക്കെ നിങ്ങൾക്ക് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ട്രഷററോ ഒക്കെ ആവാൻ സാധിക്കുമോ ആവണം. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അതിന് യോജിച്ച വ്യക്തികളെ ആ കസേരയിൽ ഇരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അർത്ഥം മനസ്സിലായി? നിങ്ങളെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തികൾ ആ കസേരയിൽ ഇരിക്കണം. ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യത ഉള്ളവനെ പിടിച്ചിരുത്തണം. അതാണ് ഇന്നത്തെ നിർദ്ദേശം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ നിർദ്ദേശമായിട്ട് വൈകുന്നേരം എൻ്റെ മൊബൈൽ ഫോണിൽ കുറച്ച് GB കൂടുതലുണ്ട്, വെറുതെ കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തരുന്നത്. വേറൊരു പണിയില്ലാത്ത കൊണ്ടല്ല, ഈ സമയം അതിനുവേണ്ടി മാറ്റിവെച്ചത് കൊണ്ട് മാത്രം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ഈ ഇന്ത്യയെ, കേരളത്തെ, നമ്മുടെ ജില്ലയെ, നമ്മുടെ പഞ്ചായത്തിനെ, നമ്മുടെ റോഡ്, നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻ, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂള്, നമുക്ക് ബന്ധമുള്ള സകലതിനെയും തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, പ്രണാമം.